ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. മോറട്ടോറിയം ഇൻട്രസ്റ്റ് വേവിയറിനെ സംബന്ധിച്ചുള്ള വളരെ സുപ്രധാനമായ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ വന്ന തീയതിയായിരുന്നു ഇന്ന്, അതായത് 3 ഒക്ടോബർ 2020. ഇനി മോറട്ടോറിയം വേവിയർ ഇൻട്രസ്റ്റ് കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ലോക്ക്ഡൗൺ പീരീഡ്, അതായത് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ സെൻട്രൽ ഗവൺമെൻറ് വിവിധ വായ്പകൾക്ക് മോറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു. ഈ കാലയളവിൽ വായ്പകളുടെ പലിശയിൽ പിഴവ് വരുത്തിയ അല്ലെങ്കിൽ വായ്പയുടെ പലിശയിൽ കുടിശ്ശിക വരുത്തിയവർക്കായി അവരുടെ പിഴ പലിശ ഈടാക്കണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനമായിരുന്നു ഇന്നത്തെ മോറട്ടോറിയം ഇൻട്രസ്റ്റ് വേവിയർ കേസിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിനെ സംബന്ധിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പുറത്തു വന്നു കഴിഞ്ഞു. ഇതുകൊണ്ട് ഏതൊക്കെ സ്റ്റോക്കുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ബെനിഫിറ്റ് ഉണ്ടാകും എന്ന ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി നമ്മൾക്ക് ഡീറ്റെയിൽ ന്യൂസിലേക്ക് വരാം. ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അഫിഡവിറ്റ് വഴി പറയുന്നത്, 2 കോടി രൂപ വരെയുള്ള ലോണുകളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ ലോക്ക്ഡൗൺ പീരീഡ് വേ ഓഫ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതുവഴി ഏതൊക്കെ കാറ്റഗറിക്ക് നമ്മൾക്ക് ബെനിഫിറ്റ് കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇൻഡിവിജ്വൽ ബോറോവേഴ്സ്, MSME ബോറോവേഴ്സ്, അതായത് മീഡിയം സ്മോൾ സ്കെയിൽ ആൻഡ് മൈക്രോ എൻ്റർപ്രൈസസ്, ഇവർക്ക് ഈ സെക്ടറിലുള്ള ബോറോവേഴ്സിന് നല്ലൊരു റിലീഫ് കിട്ടും എന്നാണ് പറയുന്നത്. കാരണം ഈ സെക്ടറിലുള്ള ബോറോവേഴ്സിനെയാണ് ഗവൺമെൻറ് വൾണറബിൾ കാറ്റഗറി ഓഫ് ബോറോവേഴ്സ് എന്ന ടേംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാറ്റഗറിയെയാണ് ഏറ്റവും കൂടുതൽ COVID-19 ഔട്ട്ബ്രേക്കും അതോടൊപ്പം തന്നെ പാൻഡമിക് അസോസിയേറ്റഡ് വിത്ത് ലോക്ക്ഡൗണും അഫക്റ്റ് ചെയ്തത്. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഈ മോറട്ടോറിയം ഇൻട്രസ്റ്റ് വേവിയർ അപ്ലൈ ചെയ്യുന്നത്. ഇനി എൻ്റെ ഒരു വ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇത് നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടാക്കും എന്നാണ് പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ അഭിപ്രായത്തോട് യോജിപ്പ് ഉണ്ടാകാം അല്ലെങ്കിൽ വിയോജിപ്പ് ഉണ്ടാകാം. പക്ഷേ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു വ്യൂ ആണ്. കാരണം ഈ ഒരു ഡിസിഷൻ വഴി ഇത് ഇൻഡിവിജ്വൽ ബോറോവേഴ്സിനും അതുപോലെ തന്നെ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ എൻ്റർപ്രനേഴ്സിനും ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ ഈ ഡിസിഷൻ ഈ MSME സെക്ടറുകളിൽ ലോൺ കൊടുക്കുന്ന ബാങ്കുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡിസിഷനാണ് വന്നിരിക്കുന്നത്. അതായത് ഗവൺമെൻറ് ഈ സെക്ടറിലുള്ള ബാങ്കുകളുടെ ബർഡൻ ഡയറക്റ്റ് ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഏറ്റെടുക്കുന്ന ഒരു ഡിസിഷനാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇനി ഗവൺമെൻറ് ഈ ബർഡൻ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഉത്തരമാണ് നമ്മൾ കണ്ട ഗവൺമെൻറ്റിൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ്. അതായത് കഴിഞ്ഞ ഒരു മാസം ഗവൺമെൻറ്റിൻ്റെ സെക്ടറിൽ നിന്ന് തന്നെ 3 OFSകൾ നമ്മൾക്ക് കാണാൻ സാധിച്ചു. പ്രധാനമായും BDL-ൻ്റെ OFS, HAL-ൻ്റെ OFS, അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിലെ മറ്റൊരു കമ്പനിയായ മസുഗോൺ ഡോക്കിൽ ഗവൺമെൻറ്റിൻ്റെ IPOയും അതുവഴിയുള്ള OFSഉം. ഇതിൽ നിന്നെല്ലാം ഗവൺമെൻറ്റിന് കിട്ടുന്ന പൈസ ഈ സ്മോൾ സ്കെയിൽ ആൻഡ് മീഡിയം സ്കെയിൽ ബോറോവേഴ്സിനെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ബോറോവേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവരെ സഹായിക്കുന്ന ബാങ്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും അതുവഴി ഒരു ഇൻഡിവിജ്വൽ ബോറോവേഴ്സിനും MSME ബോറോവേഴ്സിനും ഇവർക്ക് ലോൺ കൊടുത്ത ബാങ്കുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗുഡ് ഡിസിഷനാണ് എനിക്ക് ഇതുവഴി കാണാൻ സാധിക്കുന്നത്. നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 2 കോടി രൂപ വരെയുള്ള വിവിധ ലോണുകൾക്കാണ് ഗവൺമെൻറ്റിൻ്റെ ഈ വേവിയർ ഓഫ് ഡിസിഷൻ വഴി ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത്. അതായത് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മൾക്ക് ഏതൊക്കെ ലോണുകൾക്കാണ് ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത്. MSME ലോൺസ്, അതായത് മീഡിയം സ്മോൾ മൈക്രോ എൻ്റർപ്രൈസസ് ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, ഹൗസിംഗ് ലോൺ, കൺസ്യൂമർ ഡ്യൂറബിൾ ലോൺ, ക്രെഡിറ്റ് കാർഡ് ലോൺ, ഓട്ടോ ലോൺ, പേഴ്സണൽ ലോൺ, കൺസെപ്ഷൻ ലോൺ, 2 കോടി രൂപ വരെയുള്ള ഈ ലോണുകൾക്കെല്ലാം ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അതോടൊപ്പം തന്നെ ഈ ലോണുകൾ കൊടുത്ത ബാങ്കുകൾക്കും അതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടും. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ലോണുകൾ കൊടുത്ത ഏതൊക്കെ ബാങ്കുകൾക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് MSME ലോൺസ്. MSME ലോണുകൾ പ്രധാനമായും കൊടുക്കുന്നത് RBL ബാങ്ക്, അതോടൊപ്പം തന്നെ ബന്ധൻ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളാണ്. എഡ്യൂക്കേഷൻ ലോണുകൾ ഒരുവിധപ്പെട്ട എല്ലാ ബാങ്കുകളും കൊടുക്കാറുണ്ട്. ഹൗസിംഗ് ലോണിലെ പ്രധാനപ്പെട്ട ബാങ്ക് HDFC ആണ്. അതോടൊപ്പം തന്നെ IDBI ബാങ്കുകളും ഹൗസിംഗ് ലോൺ കൊടുക്കാറുണ്ട്. കൺസ്യൂമർ ഡ്യൂറബിൾ ലോൺ കൊടുക്കുന്നത്
ബജാജ് ഫിൻസെർഫ്, ബജാജ് ഫിനാൻസ് തുടങ്ങിയതാണ്. ഓട്ടോ ലോണുകൾ HDFC, ICICI, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, SBI തുടങ്ങിയ എല്ലാ ബാങ്കുകളും ഓട്ടോ ലോണുകൾ കൊടുക്കാറുണ്ട്. പേഴ്സണൽ ലോൺ, ഒരുവിധം എല്ലാ ബാങ്കുകളും പേഴ്സണൽ ലോൺ കൊടുക്കാറുണ്ട്. കൺസെപ്ഷൻ ലോൺ കൊടുക്കാറുള്ളത് ബജാജ് ഫിനാൻസ്, HDFC, അതുപോലെ തന്നെ ബജാജ് ഫിൻസെർവ് തുടങ്ങിയ ലോണുകൾ തുടങ്ങിയ ബാങ്കുകളാണ്. അതായത് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായി കാണും ഏതൊക്കെ ബാങ്കുകൾ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ മോണിറ്റർ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് MSME ലോണുകൾക്കാണ്. അതായത് മീഡിയം, സ്മോൾ, മൈക്രോ എൻ്റർപ്രൈസസ് ലോണുകൾ. ഈ ലോണുകൾ കൊടുക്കുന്ന ബാങ്കുകളായ ബന്ധൻ ബാങ്ക്, ഉജ്ജീവൻ ഫിനാൻസ്, അതുപോലുള്ള മൈക്രോ എൻ്റർപ്രൈസസ് ബാങ്കുകൾക്കാണ് ഈ സർക്കാരിൻ്റെ ഈ ഡിസിഷൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ വീഡിയോയുടെ വരുന്ന ഭാഗത്ത് ഏതൊക്കെ സ്റ്റോക്കുകൾക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഈ ന്യൂസിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആകുന്നത് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ലോണുകൾക്ക് കൂടി വേവിയർ ഓഫ് ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആകുമോ എന്നുള്ളതാണ്. അത് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഈ അഫിഡവിറ്റിൽ ക്ലിയർ ആയി പറയുന്നുണ്ട് മറ്റുള്ള ലോണുകൾക്ക്, അതായത് 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള ലോണുകൾക്ക് വേവിയർ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടില്ല എന്ന്. കാരണം ഗവൺമെൻറ്റിന് വേവിയർ ഓഫ് ഇൻട്രസ്റ്റ് വഴി 2 കോടി രൂപയ്ക്ക് താഴെയുള്ള ലോണുകളുടെ വേവിയർ ഓഫ് ഇൻട്രസ്റ്റ് വഴി 2 ലക്ഷം കോടി രൂപയുടെ ബർഡനാണ് ഉണ്ടാകുന്നത്. ബാക്കിയുള്ള എല്ലാ ലോണുകൾക്കും വേവിയർ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് 6 ലക്ഷം കോടി രൂപയുടെ ബർഡനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള ലോണുകൾക്ക് വേവിയർ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നതിൽ യാതൊരു സ്കോപ്പും ഇല്ല എന്നാണ് ഈ അഫിഡവിറ്റിൽ പറയുന്നത്. ഇനി ഈ ഡിസിഷൻ അല്ലെങ്കിൽ മോറട്ടോറിയം ഇൻട്രസ്റ്റ് വേവിയർ കേസിൻ്റെ ഇപ്പോഴത്തെ ഡിസിഷൻ വഴി ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് നമ്മൾക്ക് നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം എന്നുള്ള സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്കാണ് ബന്ധൻ ബാങ്ക്. MSME സെക്ടറിലെ ഒരു ലീഡിംഗ് ലോൺ പ്രൊവൈഡറാണ് ബന്ധൻ ബാങ്ക്. കൂടാതെ ബന്ധൻ ബാങ്കിൻ്റെ 25% ബോറോവേഴ്സും മോറട്ടോറിയത്തിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ മോറട്ടോറിയത്തിന് വേണ്ടി അപ്ലൈ ചെയ്ത ബാങ്കിൽ ഏറ്റവും കൂടുതൽ മോറട്ടോറിയം ബേസ്ഡ് ലോൺ ഉണ്ടാവും. അതുകൊണ്ട് ആ ബാങ്കിന് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബേസിലാണ് ഞാൻ ബന്ധൻ ബാങ്ക് സ്വിംഗ് ട്രേഡിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ബാങ്കുകളൊന്നും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ പറയുന്നതല്ല. കാരണം ന്യൂസ് ബേസ്ഡ് ഒരു സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബന്ധൻ ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 46,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലാണ് ഈ ബാങ്കിനുള്ളത്. PE റേഷ്യോ ഇൻഡസ്ട്രിയുടെ PEയേക്കാൾ ചെറിയ PE ആണ്. അതായത് ബാങ്കിൻ്റെ സ്റ്റോക്ക് വാല്യുവേഷനിലാണ്. കൂടാതെ ഈ ബാങ്കിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ IPO പ്രൈസിലും താഴെയാണുള്ളത്. കൂടാതെ ബാങ്കിൻ്റെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നല്ലൊരു ഡെലിവറി ഉണ്ടായിരുന്നു. കൂടാതെ സ്റ്റോക്കിൻ്റെ പ്രൈസിലും ഏകദേശം 4% ഹൈക്ക് നമ്മൾക്ക് കാണാൻ സാധിച്ചു. സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ 6% കറക്ഷനിൽ അവൈലബിൾ ആണ്. അതായത് ലാസ്റ്റ് മന്ത് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ 6% കറക്ഷനായിരുന്നു വന്നത്. ഇനി 1 ഇയറിൽ നോക്കുകയാണെങ്കിൽ 39% കറക്ഷനാണ് ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ RSI നോക്കുകയാണെങ്കിൽ RSI 47 ആണ്. അതായത് RSI നമ്മൾക്ക് അല്പം കരുത്താർജിക്കുന്നതായിട്ട് കാണാം. കൂടാതെ MACD ഒരു ക്രോസ് ഓവർ ഇൻഡിക്കേഷൻ, നിയർ ടു ക്രോസ് ഓവർ ഇൻഡിക്കേഷനിലേക്ക് എത്തിയ മട്ടിലാണ്. കൂടാതെ ബാങ്കിൻ്റെ 1-day chart അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ 20-day exponential മൂവിംഗ് ആവറേജിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. 20-day exponential മൂവിംഗ് ആവറേജിനെ സ്റ്റോക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ നമ്മൾക്ക് നല്ലൊരു മൊമെൻറ്റം കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ ന്യൂസിൻ്റെ ബേസിൽ ബന്ധൻ ബാങ്കിലേക്കുള്ള സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം സ്ട്രാറ്റജി ഇതാണ്. 385-390 രൂപ റേഞ്ചിൽ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുക. അതിനുശേഷം 320 സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. കൂടാതെ സ്റ്റോക്കിൻ്റെ ലോങ് ടൈം ടാർഗറ്റായിട്ട് നമ്മൾക്ക് 350 രൂപ സെറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. രണ്ടാമത്തെ സ്റ്റോക്കാണ് RBL ബാങ്ക്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹൗസിംഗ് ഫിനാൻസ് റിലേറ്റഡ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് RBL ബാങ്ക്. ബാങ്കിൻ്റെ വാല്യുവേഷൻ ഇൻഡസ്ട്രിയുടെ വാല്യുവേഷനേക്കാൾ താഴെയാണ്. അതായത് ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ 25.39 ബാങ്കിൻ്റെ വാല്യുവേഷൻ 23.84 ആണ്.
ഇത് കൂടാതെ ബാങ്കിൻ്റെ ഡിവിഡൻഡ് യീൽഡ് നോക്കുകയാണെങ്കിൽ 0.84 ആണ് ബാങ്കിൻ്റെ ഡിവിഡൻഡ് യീൽഡ്. ഇനി ബാങ്കിലുള്ള ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ 7% കറക്ഷനോടുകൂടി അവൈലബിൾ ആണ്. അതായത് 700 രൂപ വാല്യുവേഷനുള്ള സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം 177-180 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. സ്റ്റോക്കിൻ്റെ 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1 ഇയറിൽ സ്റ്റോക്ക് 40% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. അതായത് സ്റ്റോക്കിൽ ഒരു വലിയ കോവിഡ്-19നോടനുബന്ധിച്ച് വലിയ ഒരു ഫോൾ വന്നിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. റിക്കവറി റേറ്റും അത്രയ്ക്ക് നല്ല ഒരു റിക്കവറി റേറ്റ് അല്ല സ്റ്റോക്കിൽ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഒരിക്കലും ഈ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാറില്ല. കാരണം ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നല്ല രീതിയിൽ ഇറോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു മൊമെൻറ്റം ബയേഴ്സിന് അല്ലെങ്കിൽ മൊമെൻറ്റം ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇനി സ്റ്റോക്കിലുള്ള ഓപ്പർച്യൂണിറ്റി നോക്കുന്നതിന് വേണ്ടി സ്റ്റോക്കിൻ്റെ 1-day chart അനാലിസിസിലേക്ക് വരാം. സ്റ്റോക്കിൽ ഇപ്പോൾ അതിൻ്റെ 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് സ്റ്റോക്കിൽ നല്ലൊരു മൊമെൻറ്റം വന്നിട്ടുണ്ട്. കൂടാതെ RSI നോക്കുകയാണെങ്കിൽ RSI 40 മുകളിലാണ്. MACD ഒരു എബൌട്ട് ടു ക്രോസ് ഓവർ സിഗ്നലാണ് നൽകുന്നത്. അതായത് ഒരു ബയിങ്ങിന് വേണ്ടി ഒരു പോസിറ്റീവ് മൊമെൻറ്റമാണ് നൽകുന്നത്. കൂടാതെ സ്റ്റോക്ക് അതിൻ്റെ ബോളഞ്ചിയർ ബാൻഡിൻ്റെ ലോവർ എൻഡിൽ നിന്നും, അതായത് 180 രൂപ റേഞ്ചിൽ നിന്നും സ്റ്റോക്ക് അപ് ട്രെൻഡ് പിക്ക് ചെയ്ത് കഴിഞ്ഞു. സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ സ്വിംഗ് ടൈം ട്രേഡേഴ്സിനുള്ള ടാർഗറ്റായിട്ട് നമ്മൾക്ക് 200 രൂപ റേഞ്ചിൽ സെറ്റ് ചെയ്താൽ സ്റ്റോക്കിൽ നിന്നും ഒരു 15% റിട്ടേൺ നമ്മൾക്ക് നേടാൻ കഴിയും. ഇനി മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. മൈക്രോ ഫിനാൻസ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് മൂന്നാമത്തെ സ്റ്റോക്ക്, ഉജ്ജീവൻ ഫിനാൻസ് ലിമിറ്റഡ്. 2,653 കോടി രൂപയുടെ ക്യാപിറ്റലുള്ള ഒരു സ്മാൾ ക്യാപ് സ്റ്റോക്കാണ് ഉജ്ജീവൻ ഫിനാൻസ്. സ്റ്റോക്കിൻ്റെ ബയ്യിങ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ 1 മന്തിൽ സ്റ്റോക്കിൽ 12% കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. 3 മന്തിൽ 6.63% കറക്ഷൻ. 1 ഇയറിൽ സ്റ്റോക്ക് 29% കറക്ഷനോടുകൂടി അവൈലബിൾ ആണ്. ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലെ ലോജിക് എന്താണെന്ന് ചോദിച്ചാൽ, 1 മന്തിൽ സ്റ്റോക്കിൽ ഉണ്ടായ കറക്ഷൻ ഈ പോസിറ്റീവ് ന്യൂസ് ബേസ്ഡ് ഫ്ലക്ച്വേഷനിൽ കറക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾ ഈ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ആവേണ്ടതാണ്. കാരണം ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള സ്റ്റോക്കല്ല. നമ്മളുടെ ടാർഗറ്റ് 1 മന്തിൽ സ്റ്റോക്കിൽ ഉണ്ടായ കറക്ഷനിൽ വരുന്ന റിക്കവറി അച്ചീവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നിന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾക്ക് എക്സിറ്റ് ആവേണ്ടതാണ്. ഇനി സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 1-day chart അനാലിസിസിൽ നിന്നും സ്റ്റോക്ക് അതിൻ്റെ ലോ ബോളഞ്ചിയർ ബാൻഡിൻ്റെ ലോവർ എൻഡിൽ നിന്നും ഹൈക്കായി ഏകദേശം മിഡിൽ ബാൻഡിൽ എത്തിയിരിക്കുന്നു. RSI നോക്കുകയാണെങ്കിലും RSI 40 മുകളിലാണ്. കൂടാതെ MACD നമ്മൾ RBL ബാങ്കിലും ബന്ധൻ ബാങ്കിലും കണ്ടതുപോലെ ഒരു എബൌട്ട് ടു ബൈ സിഗ്നലാണ് നൽകുന്നത്. സ്റ്റോക്ക് അതിൻ്റെ 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിൽ എത്തുമ്പോൾ സ്റ്റോക്കിൽ ബൈ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾക്ക് 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജായ 230 റേഞ്ചും, സെക്കൻഡ് ടാർഗറ്റായിട്ട് 200-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജായ 250 റേഞ്ചും സ്റ്റോക്കിൽ അച്ചീവ് ചെയ്ത് സ്റ്റോക്കിൽ നിന്നും നമ്മൾക്ക് എക്സിറ്റ് ആകാവുന്നതാണ്. ഇതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് AU സ്മാൾ ഫിനാൻസ് സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഞാൻ ടൈം കൺസ്ട്രെയിൻ മൂലം അനാലിസിസ് ചെയ്യുന്നില്ല. ആൾറെഡി ഞാൻ സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ലിസ്റ്റ് ഔട്ട് തന്നുകഴിഞ്ഞു. ഏതൊക്കെ സെക്ടറുകളിൽ നിന്നും നമ്മൾ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന്, അതുകൂടാതെ 3 സ്റ്റോക്കുകളുടെ ബെസ്റ്റ് ബയ്യിങ് ലെവൽസും അതുപോലെ തന്നെ ടാർഗറ്റും സ്വിംഗ് ട്രേഡിന് വേണ്ടി ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.